എല്ലാവർക്കും ഫാമിംഗ് ഫോർ മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ അടുക്കളയിൽ നമുക്ക് ഒരുപാട് ആവശ്യം വരുന്ന ഒരു കാര്യമാണ് മുളക്. നമ്മൾ വ്യത്യസ്ത കറികൾ ഉണ്ടാക്കുമ്പോഴൊക്കെ അതിൽ നമുക്ക് മുളക് ആവശ്യമായിട്ട് വരും. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മുളക്, നമുക്ക് കുറച്ച് മുളകിന്റെ തൈകൾ ഉണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ നമ്മൾ മുളക് കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിനുള്ള മുളകുകൾ അതിൽ നിന്ന് കിട്ടും. അപ്പം അത്തരത്തിൽ മുളക് കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 10 കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്, നമ്മൾ മുളകിന്റെ വിത്ത് വാങ്ങിക്കുമ്പോൾ മുളക് നല്ല ക്വാളിറ്റിയുള്ള വിത്തുകൾ വാങ്ങിക്കാൻ ശ്രമിക്കുക. ഉജ്ജ്വല മുളകിന്റെ നല്ലൊരു ഇനമാണ്, അതുപോലെ അനുഗ്രഹ മുളകിന്റെ നല്ല ഇനമാണ്. അപ്പൊ അതുപോലെ ക്വാളിറ്റി ഉറപ്പാണെന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കാനൊക്കെ ശ്രമിക്കുക. അപ്പം അത്തരത്തിൽ വാങ്ങിച്ചാൽ രോഗപ്രതിരോധ ശേഷിയുള്ള മുളക് വിത്തുകൾ, മുളക് തൈകൾ നമുക്ക് കിട്ടും. പിന്നീട് നമ്മൾ മുളക് വിത്തുകൾ നമ്മൾ നടുന്നതിന് മുന്നേ ട്രൈക്കോഡർമയുടെ പൗഡർ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പം ഞാൻ ചെയ്യുന്നത്, അത് 20 ഗ്രാം ഒരു ലിറ്ററിൽ എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്കിപ്പോൾ അത്ര ആവശ്യമില്ലെങ്കിൽ ഒരു ലിറ്ററിൽ 20 ഗ്രാം ആകുമ്പോൾ ഒരു 1/2 ലിറ്ററിന് 10 ഗ്രാം, ഒരു 1/4 ലിറ്റർ വെള്ളത്തിൽ നമുക്കൊരു 5 ഗ്രാം, ഒരു ടീസ്പൂണ് ട്രൈക്കോഡർമ പൗഡർ ഇട്ടിട്ട് നമ്മൾ നടാനുള്ള വിത്ത് അതിൽ കിഴികെട്ടിയിട്ട് ഒരു 1/2 മണിക്കൂർ മുക്കി വെക്കും. ഈ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് പിന്നെ അതൊന്ന് അതിൽ വെള്ളമൊക്കെ വറ്റിപ്പോയി ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ നടുകയാണ് ചെയ്യുന്നത്. അപ്പം നടുന്ന സമയത്ത് മുളക് നമ്മൾ നല്ല രീതിയിൽ വിളവ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പുളിരസമുള്ള മണ്ണാണെങ്കിൽ മുളക് കിട്ടുന്നതിൻ്റെ അളവൊക്കെ കുറയും. അപ്പം അതുകൊണ്ട് തന്നെ മണ്ണിന് പുളിരസം കൂടുതലാണെങ്കിൽ അത് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുമ്മായം ചേർക്കുന്നത്. അപ്പം നടുന്നതിൻ്റെ ഒക്കെ ഒരു 15 ദിവസം മുമ്പ്, നമ്മൾ വളങ്ങളൊക്കെ ചേർക്കുന്നതിൻ്റെ ഒരു 15 ദിവസം മുമ്പ് ആദ്യം മണ്ണിൽ കുമ്മായം ചേർത്തിട്ട് മണ്ണൊന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ അതിന് ശേഷം നമ്മൾ മണ്ണ്, ചാണകം, കമ്പോസ്റ്റ്, ചകിരിച്ചോറൊക്കെ ഏകദേശം തുല്യ അളവിൽ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിലോട്ട് ഞാൻ കുറഞ്ഞ അളവിൽ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എത്രയാണ് എല്ലുപൊടി ഇടുന്നതിനൊക്കെ കുറിച്ച് നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ചെടിക്കും എത്രയാണ് എല്ലുപൊടി ആവശ്യമായിട്ട് വരുന്നതെന്ന് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. പിന്നീട് നമ്മളിപ്പം അതിലോട്ട് വിത്തുകൾ നട്ട് മുകളിൽ ചെറുതായിട്ടൊന്ന് മണ്ണ് കവറിട്ട് കൊടുത്തു. നമ്മൾ അധികം മണ്ണിട്ട് കൊടുക്കരുത്, മുളക് വിത്ത് മുളച്ചു വരാൻ പിന്നീട് മുളച്ചു വരില്ല, ബുദ്ധിമുട്ടായിട്ട് വരും. അങ്ങനെ മുളക് മുളച്ച് വന്ന് 1 മാസം ആകുമ്പോൾ മുളക് എപ്പോഴും നമ്മൾ പറിച്ച് നടേണ്ട ഒരു വിളയാണ്. അപ്പം നമ്മൾ എവിടെയാണോ നട്ടത് അവിടെ നിന്ന് പറിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് നടണം. അപ്പം അതിന് നമ്മൾ ആ പറിച്ച് നടന്ന സമയത്ത് നമ്മൾ പറിച്ച് നടന്ന അവിടെ ആ കുഴിയിൽ അതിൻ്റെ സൈഡിൽ നമുക്ക് എല്ലുപൊടി ചെറുതായിട്ടൊന്ന് വിതറി കൊടുക്കുന്നത് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം എല്ലുപൊടി വിതറുമ്പം ഫോസ്ഫറസ് ഉണ്ട് എല്ലുപൊടിയിൽ, അത് വേരുകളുടെ വളർച്ചയ്ക്കൊക്കെ വളരെ നല്ലതാണ്. പിന്നീട് നമുക്ക് പറിച്ച് നടേണ്ടത് നമ്മൾ ഏകദേശം 1 മാസമൊക്കെ ആകുമ്പോഴാണ്. മുളച്ച് വന്ന് 1 മാസം ആകുമ്പോൾ ഒരു 4-5 ഇലകളൊക്കെ വരുമ്പോൾ നമുക്ക് പറിച്ച് നടാം. അങ്ങനെ നമ്മൾ അവിടെ പറിച്ച് നട്ട്. അപ്പം നമ്മൾ നേരത്തെ വിത്ത് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് നടുന്നതിന് മുമ്പ് ട്രൈക്കോഡർമയുടെ ലായനിയിൽ മുക്കിയിട്ടുണ്ടായിരുന്നു. ഇനി സ്യൂഡോമണാസ് ലായനിയിൽ തൈകൾ പറിച്ച് നടന്ന സമയത്ത് ഒഴിച്ചു കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ അതിൽ മുക്കി വെക്കാറുണ്ട്. അപ്പം നമുക്ക് സ്യൂഡോമണാസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അത് 20 ഗ്രാം 1 ലിറ്ററിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത്രയൊന്നും തൈകളില്ലെങ്കിൽ 1/2 ലിറ്റർ വെള്ളത്തിൽ ഒരു 5 ഗ്രാം എന്നുള്ള രീതിയിലാണ്. അതിൽ ഒരു 30 മിനിറ്റോളം തൈകൾ മുക്കി വെച്ചിട്ട് അത് പിന്നെ മാറ്റി പറിച്ച് നടുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പം തൈകൾ നിങ്ങൾ മണ്ണൊക്കെ ഇളകി പോകും, അല്ലെങ്കിൽ അങ്ങനെ വെള്ളത്തിൽ വെക്കുമ്പോൾ പേടിയുണ്ടെങ്കിൽ തൈകൾ മാറ്റി നടന്ന ആ ഒരു കുഴിയിലും അതുപോലെ തൈകൾ നടുന്ന സമയത്ത് തൈകൾ നട്ട ഉടനെ തന്നെ അതിൻ്റെ ആ തൈയുടെ ചുറ്റും നന്നായിട്ട് നിങ്ങൾക്ക് സ്യൂഡോമണാസിൻ്റെ ലായനി ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ചെയ്യാറുണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ സ്യൂഡോമണാസിൻ്റെ ലായനി ഉപയോഗിക്കാറുണ്ട്. പിന്നീട് ഇടയ്ക്ക് മാസത്തിലൊരു 1-2 ഒക്കെ തവണ ഇതുപോലെ സ്യൂഡോമണാസിൻ്റെയും അതുപോലെ ഇടയ്ക്ക് ട്രൈക്കോഡർമയുടെയും ഒക്കെ ലായനി ഇതുപോലെ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പം ഇതൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒന്നുകിൽ വൈകുന്നേരമാണ് ഒഴിച്ചു കൊടുക്കാറുള്ളത്. വൈകുന്നേരം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അത് സൂര്യപ്രകാശം തട്ടിയാൽ ട്രൈക്കോഡർമയുടെ ഒക്കെ അണുക്കൾ നശിക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വായിച്ചു. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വൈകിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് രാത്രിയാണ് പിന്നെ അവിടെ ഇതിൻ്റെ നല്ല അണുക്കൾക്ക് വേരിലൊക്കെ പറ്റി പിടിക്കാനും അവരുടെ പ്രവർത്തനം നടക്കാനൊക്കെ സമയം കിട്ടും. അപ്പം നമ്മൾ പെട്ടെന്ന് സൂര്യപ്രകാശമുള്ള സമയത്താണെങ്കിൽ വെയിലേറ്റിട്ട് ഇവരെ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്കതിൻ്റെ ഗുണം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പം അതുകൊണ്ട് ഞാനെപ്പോഴും വൈകിട്ടാണ് ഇത് ഒഴിച്ചു കൊടുക്കാറുള്ളത്. അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ തൈകൾ പറിച്ചു നടന്ന സമയത്ത് നമ്മളെപ്പോഴും വൈകുന്നേരം തൈകൾ പറിച്ചു നടന്നാണ് നല്ലത്. രാവിലെയൊക്കെ നട്ടാൽ പെട്ടെന്ന് തന്നെ ചെടികൾക്ക് ആ ഒരു ഷോക്ക് വരാനുള്ള സാധ്യതയുണ്ട്, വെള്ളം കുറഞ്ഞു പോയിട്ട് വെയിൽ കൊള്ളുന്ന സമയത്ത്. കാരണം മറ്റൊരു സ്ഥലത്തേക്ക് നടുമ്പോൾ വേരൊക്കെ അവിടെ പിടിച്ചു വരുന്ന സമയം ചെടികൾക്ക് എപ്പോഴും ഒരു വാട്ടർ വെള്ളമൊക്കെ വലിച്ചെടുക്കാനുള്ള കഴിവ് കുറവായിരിക്കും. അപ്പം പെട്ടെന്ന് തന്നെ അന്തരീക്ഷത്തിൽ ചൂട് കൂടുമ്പോൾ പെട്ടെന്ന് ചെടികൾ വാടിപ്പോയിട്ട് പിന്നെ വളർച്ച ഒരുപാട് വീണ്ടും വളർന്നു വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മളെപ്പോഴും വൈകുന്നേരം മാറ്റി നടന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ മുളക് നമ്മൾ നനയ്ക്കുന്ന സമയത്ത് മുളകിൻ്റെ ഇലകളിലൊക്കെ നനവ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇലകളിലൊക്കെ നനവ് തട്ടിക്കഴിഞ്ഞാൽ രോഗാണുക്കളും പൂപ്പലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് മുളക് അങ്ങനെ നമ്മൾ അവിടെ പറിച്ച് നട്ട്
ആ സ്ഥലത്തെ മുളക് പിടിച്ചു വരാൻ തുടങ്ങിയാൽ നമുക്ക് വളങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പം ഓരോ ആഴ്ചയും ആവശ്യാനുസരണത്തിനനുസരിച്ച് കമ്പോസ്റ്റ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കടലപ്പിണ്ണാക്കാണെങ്കിൽ നമുക്ക് 1 ലിറ്റർ കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് അതിലോട്ട് 1 പിടി കടലപ്പിണ്ണാക്കാണ് ഞാൻ ചേർക്കാറുള്ളത്. അങ്ങനെ ഒരു 2 ദിവസം വെക്കുമ്പോൾ അത് പുളിച്ചു വരും കടലപ്പിണ്ണാക്ക്. എന്നിട്ട് പിന്നെ അതിലോട്ട് നമ്മൾ 1 ലിറ്ററാണ് ആദ്യം വെള്ളം എടുത്തതെങ്കിൽ 1 ലിറ്റർ കൂടി വെള്ളം ചേർത്തിട്ട് അതൊന്ന് ഊറിയിട്ട് അതിൻ്റെ തെളി ഒഴിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ കമ്പോസ്റ്റ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചെടികൾ അത്യാവശ്യം വളർന്ന് വന്ന് പൂവിടാനാവുമ്പോൾ, മുളകൊക്കെ പൂവിടാനാവുമ്പോൾ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഒരു പൂവിടാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലവണ്ണം പൂവിടാൻ വേണ്ടിയിട്ടാണ് വെണ്ണീർ ഞാൻ ചേർത്ത് കൊടുക്കാറുണ്ട്. പിന്നെ പഴത്തിൻ്റെ തൊലി ഉണ്ടെങ്കിൽ അത് 1 ആഴ്ച 2 ആഴ്ചയോളം വെള്ളത്തിലിട്ട് വെക്കുമ്പം ആ പഴത്തിൻ്റെ തൊലി നന്നായിട്ട് അതിൽ ഊറിയിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ നമുക്ക് ഉള്ളിയുടെ തോലുണ്ടെങ്കിൽ അത് ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു ദിവസമാകുമ്പോൾ ആ ഒരു വെള്ളം നല്ല ചുവന്ന കളറാവും, അത് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ആ രീതിയിൽ നമ്മൾ ഉള്ളിയുടെ തോല്, അതുപോലെ പഴത്തിൻ്റെ തോല്, അതുപോലെ വെണ്ണീർ ഇതൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്, അതായത് പൂക്കൾ വരുന്നതിൻ്റെ ഒരു കുറച്ച് മുമ്പ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നല്ലോണം പൊട്ടാസ്യം ഇതിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പൂക്കൾ നല്ലോണം വരും. പിന്നീട് ആ പൂക്കൾ വന്നിട്ട് ആ പൂക്കൾ ആണ് മുളകായിട്ട് മാറുന്നത്. അപ്പം വിളവ് കിട്ടുന്നതിന് നമുക്ക് പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള വെണ്ണീറും അതുപോലെ പഴത്തിൻ്റെ തൊലിയൊക്കെ വളരെ ഉപകരിക്കുന്നതാണ്. പിന്നീട് മുളകിനെ എല്ലാവരും പറയുന്ന ഒരു പ്രശ്നം, മുളകിനെ കുരടിപ്പ് വരുന്നതാണ്, ഇലകളൊക്കെ ഇങ്ങനെ മുരടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ. അപ്പം ഇത് പല കാരണങ്ങളാൽ വരാം. ഇലവല്ലി പേന് വരുന്നതുകൊണ്ട് ഇലപ്പേന് കാരണം വരാം. അപ്പം ഇലയൊക്കെ ഇങ്ങനെ മുരടിച്ച് നിൽക്കും. അപ്പം അതിന് നമുക്ക് ചെയ്യാവുന്ന കാര്യം, വെർട്ടിസീലിയം നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്, 20 ഗ്രാം 1 ലിറ്ററിൽ കലക്കിയിട്ട് 2 ആഴ്ച ഇടവിട്ട് തളിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് വേപ്പെണ്ണ മിശ്രിതം, നമുക്ക് കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്നാണ് വേപ്പെണ്ണ മിശ്രിതം. അപ്പോൾ വേപ്പെണ്ണ മിശ്രിതം നമുക്ക് നീം ഓയിൽ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതിലോട്ട് ഞാൻ സാധാരണ ഷാമ്പു അല്ലെങ്കിൽ ബാർ സാപ്പോ ചേർത്തിട്ട് അതൊന്ന് ആ ഒരു എണ്ണ വെള്ളത്തിൽ കലരുന്ന രീതിയിലാക്കിയിട്ട് വെള്ളവും ചേർത്ത് പിന്നെ ചിലപ്പോൾ വെളുത്തുള്ളി ചേർക്കാറുണ്ട്. അപ്പം ആ ഒരു രീതിയിലാണ് ചെയ്യാറുള്ളത്. അപ്പം എങ്ങനെയാണ് ഈ ഒരു വേപ്പെണ്ണ മിശ്രിതം ഉപയോഗിക്കുന്നതെന്ന് അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതാണ്. അപ്പം ഇത്തരത്തിൽ വേപ്പെണ്ണ മിശ്രിതം നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ തളിച്ചു കൊടുക്കാം. പിന്നീട് മുളകിൽ വരുന്നൊരു പ്രശ്നമാണ് വെള്ളീച്ച, ഇലയുടെ താഴൊക്കെ വെളുത്ത കളറിലുള്ള പ്രാണികൾ ഉണ്ടാവുന്നത്. ഇതുപോലെ വേപ്പെണ്ണ മിശ്രിതം ഉപയോഗിച്ചിട്ട് നമുക്ക് വെള്ളീച്ചയും തുരത്താൻ പറ്റും. അപ്പം ഇത് അസുഖങ്ങളൊന്നും വരാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തു നിൽക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം, മുളക് വലുതായി വരുമ്പോൾ, പൂക്കളൊക്കെ ആവാൻ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ, മുളക് വലുതായി വരുമ്പോൾ തന്നെ നമുക്ക് ഓരോ ആഴ്ചയിലും ഇങ്ങനെ ഒരു പ്രതിരോധം എന്നോണം ഞാനിങ്ങനെ ഈ വേപ്പെണ്ണ മിശ്രിതമൊക്കെ ഇടയ്ക്ക് തളിച്ചു കൊടുക്കാറുണ്ട്. അപ്പം ഇത്തരത്തിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് മുളകിന്ന് അതിൻ്റെ വിളവ് ലഭിക്കും. അതുപോലെ നമ്മൾ മുളക് സൂര്യപ്രകാശം ആവശ്യമായിട്ടുള്ളൊരു വിളയാണ്. നല്ലവണ്ണം അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ വെക്കണം. അതുപോലെ തന്നെ ഓവറായിട്ട് നനയ്ക്കും ചെയ്യരുത്, മുളകിന് ആവശ്യമായുള്ള രീതിയിൽ മാത്രം. നമ്മൾ മണ്ണ് ഒന്ന് ഡ്രൈ ആണെങ്കിൽ നനച്ചു കൊടുത്താൽ മതി, അല്ലാണ്ട് വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിൽ മുളക് നടുന്നത് മുളകിന് വിളവ് കുറയുന്നതിന് കാരണമാകും, പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകുന്നതിനൊക്കെ കാരണമാകും. അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ മുളക് നട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടും. അതുപോലെ തന്നെ മുളക് നമുക്കൊരു 2-3 തൈകൾ അടുത്തടുത്തൊക്കെ ആണെങ്കിൽ പരാഗണം നടക്കാനൊക്കെ പെട്ടെന്ന് സഹായിക്കുന്നതാണ്. ഇതിപ്പം ഇവിടെ കാണിക്കുന്ന ഈ ഒരു മുളക് നമ്മുടെ വീട്ടിൽ കുറച്ച് നാളായിട്ടുള്ള ഒരു മുളകാണ്. അപ്പം ഈ ഒരു മുളകിന് നമ്മൾ അധികം പരിചരണം കൊടുത്തില്ലെങ്കിൽ പോലും നന്നായിട്ട് തന്നെ നമ്മുടെ ആവശ്യത്തിന് ഇപ്പം ഒരു പ്രാവശ്യം നട്ടാൽ തന്നെ ആ ഒരു വർഷത്തിൽ ഏകദേശം ഒട്ടുമിക്കാൽ സമയത്തും മുളക് നമുക്ക് വീട്ടാവശ്യത്തിന് നുള്ളിയെടുക്കാൻ പറ്റുന്ന ഒരു മുളകിൻ്റെ ഒരു ഇനമാണിത്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഒരു പച്ച കാന്താരിയുടെ ഒരു മുളകിൻ്റെ ഇനമുണ്ട്, പക്ഷേ അതിൻ്റെക്കാളും വലിപ്പമുള്ള ഒരു വെള്ള ഇനം മുളകാണിത്. അപ്പം ഈ ഒരു മുളക് വളരെ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു മുളകാണ്. പിന്നീട് മുളകിൻ്റെ നമ്മുടെ വീട്ടിൽ പച്ചമുളക് ഇതുപോലെ പച്ചമുളകുകളുണ്ട്. അതുപോലെ മുളകിൻ്റെ വിവിധ ഇനങ്ങളൊക്കെ നമ്മൾ നട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും ഉപകാരം കിട്ടിയിട്ടുള്ള ഒരുപാട് കാലവും ഒരുപാട് എണ്ണവും മുളക് കിട്ടിയിട്ടുള്ള ഈ ഒരു മുളകിൻ്റെ തൈയിൽ നിന്നാണ്. അപ്പോൾ എന്തായാലും മുളക് കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഈ ഒരു വീഡിയോ നിങ്ങൾ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം.